वेलकम बैक टू माय चैनल नम्मुडे इन्नत्ते क्लास एमजी यूनिवर्सिटी बीकॉम सिक्स्थ सेमेस्टर कॉस्ट अकाउंटिंग टू एन्न पर सब्जेक्ट फ्लेक्सिबल बजट एक्सप्लेन फर्स्ट फ्लेक्सिबल बजट एक्सप्लेन कई क्लास कैश बजट एक्सप्लेन अब मनसावर आ वीडियो कनसा कैश बजट प्रिपेयर डीटेल एक्सप्लेन अब नमक फ्लेक्सिबल बजट नोक फ्लेक्सिबल बजट फ्लेक्सिबल वर्डि मीनिंग व्यतोटे अल बजट प्रिपेयर फ्लेक्सिबल लेवल ऑफ एक्टिविटी लेवल ऑफ आउटपुट और ऑर्गेनाइजेशन कैपेसिटी अनुसरिच्च कैपेसिटी यूटिलाइजेशन अनुसरिच्च और ऑर्गेनाइजेशन प्लांट कैपेसिटी यूटिलाइजेशन अनुसरिच्च अवड़े कॉस्ट व्यत अगर नाम प्रिपेयर बजट फ्लेक्सिबल बजट अब आउटपुट व्यत अः लेवल ऑफ एक्टिविटी अनुसरिच्च एक्सपेंसेस व्यत बजट फ्लेक्सिबल बजट अब ई पर्पस फ्लेक्सिबल बजट वेस्टिने क्लासीफाई मूं डिवाइड फिक्स्ड वेरिएबल सेमी वेरिएबल इन मूं क्लासीफाई इन एपड़ा फ्लेक्सिबल बजट प्रिपेयर वरिया साधारण सीसनल प्रोडक्ट ऑर्गनाइजेशन मैन्युफैक्चर ऑर्गनाइजेशन अवड़े प्लांट कैपेसिटी लेवल व्यत एग्जांपल कूल ड्रिंक्स ऑर्गनाइजेशन अवड़े एक्सपेंस सीसन वो अब चूड़काल वो कूड़ल प्रोडक्ट आलका यूस डिमांड कूड़ल आ समत ऑर्गनाइजेशन प्लांट कैपासीटी फुले यूटिलाइज पक्षे तणुपालमुस क्लैमेट मार्दनुस तणुपकाल वो प्लांट कैपासीटी कंप्लीट यूटिलाइज चलो 60% 75% चल 50% प्लांट यूटिलाइज कैपासीटी यूटिलाइजेशन वह अब अगले समय फ्लेक्सिबल एक्सपेंसी व्यत आ सीपेर अगले ऑर्गनाइजेशन कूड़ल सूटबल बजट फ्लेक्सिबल बजट CIMA England defines a flexible budget as a budget designed to change in accordance with the level of activity actually attained. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ആ പ്രോബ്ലത്തിൽ നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തതുപോലെ വേരിയബിൾ ഉണ്ടാവും, സെമി വേരിയബിൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഫിക്സഡ് ഉണ്ടാവും. ഇതിനകത്ത് വേരിയബിളും സെമി വേരിയബിളും എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ഫിക്സഡ് സെയിം ആയിരിക്കും. ആ കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. From the information given below, prepare a flexible budget at 60% and 80% capacities and find the total overhead rates. Variable overheads in direct materials 75,000, indirect labor 22,500, semi-variable overhead, electricity 40% fixed, 60% variable 37,500. Repairs 80% fixed, 20% variable 3750. Fixed overhead, salaries 1 lakh, insurance 5000, depreciation 25,000. Estimated direct wages 40,250 at 75% capacity. Estimated labor hours 7500 at 75% capacity. നമുക്ക് ഇവിടെ direct wages തന്നിരിക്കുന്നത് എത്രയാണ് 75% കപ്പാസിറ്റി ആയിരിക്കുമ്പോൾ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് 40,250 അല്ലേ അങ്ങനെയാണെങ്കിൽ 60% കപ്പാസിറ്റി ആവുമ്പോൾ എന്തായിരിക്കും അതേപോലെ തന്നെ 80% കപ്പാസിറ്റി ആയിരിക്കുമ്പോൾ എന്തായിരിക്കും എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും 75% ആയിരിക്കുമ്പോൾ 40,250 ആണെങ്കിൽ 60% ആയിരിക്കുമ്പോൾ എങ്ങനെയാ എത്രയായിരിക്കും അപ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ എങ്ങനെ വരും 40,250 × 60 / 75 അപ്പോൾ നമുക്ക് ആൻസർ 32,200 എന്ന് വരും ഇതാണ് 60% കപ്പാസിറ്റി ആയിരിക്കുമ്പോൾ ഉള്ള ഡയറക്റ്റ് വേജസ് അതേപോലെ തന്നെ 80% ആയിരിക്കുമ്പോൾ ഉള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും
75% ആവും ഇപ്പോ എത്രയാണ് 40,250 അങ്ങനെ ആണെങ്കിൽ 80% ആവുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യ അപ്പോൾ നമുക്ക് 80% ന്റെ കിട്ടും അതായത് 40,250 ഇൻടു 80 ഡിവൈഡഡ് ബൈ 75 അപ്പോൾ നമുക്ക് ആൻസർ 42,933 എന്ന് വരും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേജസ് 75% ന്റെ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ 60% 80% കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കിയത് 60% എത്രയാണെന്ന് മനസ്സിലാക്കി നമ്മൾ 32,200 80% എത്രയാണ് 80% 42,933 ഇതേപോലെ തന്നെ നമുക്ക് ലേബർ അവേഴ്സും കാൽക്കുലേറ്റ് ചെയ്യാം ലേബർ അവേഴ്സ് നമുക്ക് 75% കപ്പാസിറ്റിക്ക് തന്നിരിക്കുന്നത് എത്രയാണ് 75% കപ്പാസിറ്റിക്ക് തന്നിരിക്കുന്നത് 7,500 അവേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയൊക്കെ പെർസെൻറ്റേജിന്റെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 60% കാൽക്കുലേറ്റ് ചെയ്യണം 80% കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 75% ആവുമ്പോഴത്തേക്കും 7,500 അങ്ങനെയാണെങ്കിൽ 60% ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ അപ്പൊ 7,500 × 60 / 75 ദാറ്റ് ഈസ് 6,000 എന്ന് വരും 6,000 hours എന്ന് വരും അതേപോലെ തന്നെ നമുക്ക് 80% കാൽക്കുലേറ്റ് ചെയ്യാം 75% ആവുമ്പോൾ എത്രയാണ് 7,500 അങ്ങനെയാണെങ്കിൽ 80% ആവുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം 7,500 × 80 / 75 അപ്പൊ ആൻസർ നമുക്ക് 8,000 hours എന്ന് വരും ഓക്കെ അപ്പൊ നമുക്ക് 60% എത്രയാണ് കിട്ടിയത് 6,000 hours 80% എത്ര അവേഴ്സ് ആണ് കിട്ടിയത് 8,000 hours അപ്പൊ നമുക്ക് 75% തന്നാല് 75% അല്ല ഇനി 60% തന്നാലും ഇതേപോലെ നമുക്ക് 75% 90% എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് ഇതേപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ പ്രോബ്ലത്തിൽ എല്ലാം 75% കപ്പാസിറ്റി തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 60% കപ്പാസിറ്റിയുടെയും കണ്ടുപിടിക്കണം 80% കപ്പാസിറ്റിയുടെയും കണ്ടുപിടിക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് വേരിയബിൾ ഓവർഹെഡ് ആണ് വേരിയബിൾ ഓവർഹെഡിൽ ഇൻഡയറക്ട് മെറ്റീരിയൽ ആണ് തന്നിരിക്കുന്നത് ആദ്യം അല്ലെ ഇൻഡയറക്ട് മെറ്റീരിയൽ 75% അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 7,500 അങ്ങനെയാണെങ്കിൽ 60% എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും 60% 75% 7,500 ആണെങ്കിൽ 60% എത്രയായിരിക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് 7,500 × 60 / 75 ആൻസർ നമുക്ക് എന്ത് വരും അപ്പോ ആൻസർ നമുക്ക് 6,000 എന്ന് വരും ഓക്കെ അതേപോലെ തന്നെ നമുക്ക് 80% കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ ഇനി നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 80% കാൽക്കുലേറ്റ് ചെയ്യാനാണ് അപ്പോ 75% 7,500 എന്ന് തന്നിട്ടുണ്ട് അപ്പൊ 80% കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ദാറ്റ് ഇസ് 7,500 × 80 / 75 അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 8,000 ഇങ്ങനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ അടുത്ത് തന്നിരിക്കുന്നത് എന്താണ് ഇൻഡയറക്റ്റ് ലേബർ ആണ് തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് ലേബർ അല്ലെ ഇൻഡയറക്റ്റ് ലേബർ തന്നിരിക്കുന്നത് എത്രയാണ് 75% തന്നിരിക്കുന്നത് 22,500 എന്നാണ് തന്നിരിക്കുന്നത് അത് 75% ആണ് 75% 22,500 ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിന്റെയൊക്കെയാണ് 60 അല്ലെ 60 കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല 60 എത്രയാന്ന് അറിയില്ല അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 22,500 × 60 / 75 ചെയ്യുക അപ്പൊ നമുക്ക് 18,000 എന്ന് വരും ഇതാണ് 60% ഇതേപോലെ തന്നെ നമ്മൾ 80% ചെയ്യണം 7,500 × 22,500 ആണ് അങ്ങനെയാണെങ്കിൽ 80% എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ 22,500 × 80 / 75 ചെയ്യുക ഇൻറ്റു 80 / 75 ചെയ്യുക അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും 24,000 എന്ന് വരും ഓക്കെ നമുക്ക് തന്നിരിക്കുന്നത് സെമി വേരിയബിൾ ആണ് അല്ലെ സെമി വേരിയബിൾ
सेमी वेरियबल ओवरहेड सेमी वेरियबल ओवरहेड നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം തന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ആണ് ഇലക്ട്രിസിറ്റിക്ക് എന്താ പറഞ്ഞിരിക്കുന്നവര് 40% ഫിക്സഡ് ആണ് 60% വേരിയബിൾ ആണ് അപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 37500 ആണ് അതിൽ ഫിക്സഡ് വരുന്നത് എത്രയാണ് ഫിക്സഡ് വരുന്നത് ഇതിന്റെ ഈ 37500 ന്റെ 40% എന്ന് പറയുമ്പോൾ എത്ര വരും നമുക്ക് 40% എന്ന് പറയുമ്പോൾ 15000 എന്ന് വരും ओके वेरियबल वेरियबल नमुक 37500 60% कैलकुलेट 22500 इतने कैपासीटी प्रॉब्लम 75% कैपासीटी अगे आने कैलकुलेट 60% कैलकुलेट 80% കാൽക്കുലേറ്റ് ചെയ്യണം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ ഫിക്സഡ് ഉള്ളത് 75% ആണ് അല്ലേ ആദ്യം നമുക്ക് ഫിക്സഡിന്റെ കാൽക്കുലേറ്റ് ചെയ്യാവേ അത് കഴിഞ്ഞിട്ട് വേരിയബിൾ കാൽക്കുലേറ്റ് ചെയ്യും 75% ആകുമ്പോൾ നമുക്ക് ഉള്ളത് എത്രയാണ് 15000 ആണ് ഫിക്സഡിന് വ്യത്യാസം വരുമോ 75% ആണെങ്കിലും 60% ആണെങ്കിലും 80% ആണെങ്കിലും ഇനി 90% ആണെങ്കിലും എത്ര തന്നെയാണ് 15000 തന്നെയായിരിക്കും അത് ഫിക്സഡ് ആണ് അല്ലേ ഫിക്സഡിന് വ്യത്യാസം വരില്ല അപ്പോൾ 60 ആണെങ്കിലും 80 ആണെങ്കിലും ഒക്കെ എത്ര തന്നെയാണ് 15000 ആണ് ഫിക്സഡ് ഈ ഫിക്സഡിന് മാറ്റം വരില്ല ഇനി വേരിയബിളിന് മാറ്റം വരും അല്ലേ वेरियबल एत्रया പറഞ്ഞിരിക്കുന്നത് 75% കപ്പാസിറ്റി ആണെങ്കിൽ 22500 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തിന്റെയൊക്കെ കണ്ടുപിടിക്കണം 60-യും കണ്ടുപിടിക്കണം 80-യും കണ്ടുപിടിക്കണം ആദ്യം 60-യുടെ കാൽക്കുലേറ്റ് ചെയ്യാം 60-യുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ 22500 * 60 ഡിവൈഡഡ് ബൈ 75 ചെയ്യാ അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും 18000 എന്ന് വരും അതേപോലെ തന്നെ നമുക്ക് എന്തിന്റെ അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 80% ന്റെ അല്ലേ 75% ന്റെ 22500 ആണെങ്കിൽ 80% ന്റെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ 22500 * 80 ഡിവൈഡഡ് ബൈ 75 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 24000 എന്ന് വരും ഇതേപോലെ തന്നെയാണ് സെമി വേരിയബിൾ ഓവർഹെഡിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റിപ്പയേഴ്സും തന്നിരിക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് റിപ്പയേഴ്സും കാൽക്കുലേറ്റ് ചെയ്യാം റിപ്പയേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് 75% കപ്പാസിറ്റി ആകുമ്പോൾ 75% കപ്പാസിറ്റി ആകുമ്പോൾ റിപ്പയേഴ്സ് തന്നിരിക്കുന്നത് 37500 ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിക്സഡിന്റെ തന്നിരിക്കുന്നത് എത്രയാണ് 80% എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ 3750 × 80% ചെയ്യുക അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 3000 എന്നാണ് ഇതാണ് ഫിക്സഡ് ഈ ഫിക്സഡ് 75% ആണെങ്കിലും 60% ആണെങ്കിലും 80% ആണെങ്കിലും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ സെയിം തന്നെയാണ് 3000 തന്നെയാണ് ഇനി വേരിയബിൾ വേരിയബിൾ പറഞ്ഞിരിക്കുന്നത് 3750 യുടെ എത്ര പെർസെന്റേജ് ആണെന്നാണ് 20% ആണെന്നാണ് 20% ചെയ്യുമ്പോൾ നമുക്ക് 750 എന്ന് വരും ഇത് വേരിയബിളിന്റെ ആണ് വേരിയബിൾ 75% ന്റെ ആണ് ഈ 750 അങ്ങനെയാണെങ്കിൽ അപ്പോൾ 75% ന്റെ വേരിയബിൾ 750 ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് 60% ന്റെ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 750 × 60 divided by 75 ചെയ്യാ അപ്പോൾ നമുക്ക് ആൻസർ 600 എന്ന് വരും ഇത് 60% കപ്പാസിറ്റി അതേപോലെ തന്നെ നമുക്ക് 80% ന്റെ കാണാനായിട്ട് 75% ന്റെ 750 ആണ് അങ്ങനെയാണെങ്കിൽ 80% ന്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം 750 × 80 divided by 75 ചെയ്യാ അപ്പോൾ നമുക്ക് ആൻസർ 800 എന്ന് വരും ഇതാണ് നമ്മുടെ റിപ്പയേഴ്സ് 75% ന്റെ 750 60% ന്റെ 600 80% ന്റെ 800 ഇനി നമുക്ക് പ്രോബ്ലത്തിൽ ഫിക്സഡ് ഓവർഹെഡ് ആണ് തന്നിരിക്കുന്നത് ഫിക്സഡ് ഓവർഹെഡിലെ വ്യത്യാസം ഒന്നും വരില്ല 75% ആണ് തന്നിരിക്കുന്നത് 75% ആണെങ്കിലും 60% ആണെങ്കിലും 80% ആണെങ്കിലും ഫിക്സഡ് ഓവർഹെഡിന് വ്യത്യാസം വരില്ല സാലറീസും ഇൻഷുറൻസിന്റെയും ഡിപ്രീസിയേഷന്റെ എമൗണ്ട് സെയിം ആയിരിക്കും 60% ആണെങ്കിലും 75% ആണെങ്കിലും 80% ആണെങ്കിലും ഈ സെയിം എമൗണ്ട് തന്നെയാണ് വരിക
അപ്പൊ ഇനി നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. ഹെഡിങ് കൊടുക്കാം ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. നമുക്ക് 60%ൻ്റെയും 80%ൻ്റെയും നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 75%ൻ്റെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്ന് എഴുതാനായിട്ട് മൂന്ന് കോളംസ് വേണം, കൂടാതെ പർട്ടിക്കുലർ കോളം വേണം. അപ്പോൾ 60%, 75%, 80%. വേരിയബിൾ ഓവർ ഹെഡ് ഫസ്റ്റ് ഹെഡാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 60%ൻ്റേത് 6,000, ദെൻ 75%ൻ്റേത് 7,500, 80%ൻ്റേത് 8,000. ഇൻഡയറക്റ്റ് ലേബറും അതേപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 18,000, 22,500, 24,000. സെമി വേരിയബിൾ ഓവർ ഹെഡ് അതിൽ ഫസ്റ്റ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയിൽ രണ്ട് പാർട്ട് വരും, ഫിക്സഡും വേരിയബിളും. അതും നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിക്സഡ് എല്ലാം സെയിം ആയിരിക്കും. 15,000, 15,000, 15,000. വേരിയബിൾ 18,000, 22,500, 24,000. ദെൻ റിപ്പയേഴ്സ്. റിപ്പയേഴ്സിലും ഫിക്സഡും വേരിയബിളും പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് 3,000, അത് എല്ലാ പെർസെൻറ്റേജിലും 60%ലും 75%ലും 80%ലും സെയിം തന്നെയായിരിക്കും 3,000. ദെൻ വേരിയബിൾ പറഞ്ഞത് 600, 750, 800. നെക്സ്റ്റ് ഹെഡ് ഫിക്സഡ് ഓവർ ഹെഡ്. സാലറീസ് എല്ലാത്തിലും സെയിം ആയിരിക്കും, എല്ലാ പെർസെൻറ്റേജിലും ഫിക്സഡ് ഓവർ ഹെഡ് എല്ലാം, അതായത് 1,00,000 തന്നെ എല്ലാത്തിലും വരും. ഇൻഷുറൻസ് അതേപോലെ 5,000 എല്ലാത്തിലും വരും. ഡിപ്രീസിയേഷൻ 25,000. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. വേരിയബിൾ ഓവർ ഹെഡും സെമി വേരിയബിൾ ഓവർ ഹെഡും ഫിക്സഡ് ഓവർ ഹെഡും കൂടെ ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 60%ൽ 1,90,600 വരും. 75%ൽ 2,01,250 വരും. 80%ൽ 2,04,800 വരും. ഇനി നമുക്ക് ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ഓവർ ഹെഡ് എത്രയാണ്? ഓവർ ഹെഡ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട്, അതായത് 1,90,600. അതിനകത്ത് 60%ൻ്റെ ഡയറക്റ്റ് വേജസ് എത്രയാണ്? 32,200 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 591.93% എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് 75%ൻ്റെയും ചെയ്യണം. ഓവർ ഹെഡ് എത്രയാണ്? 2,01,250 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് എത്രയാണ്? ഡയറക്റ്റ് വേജസ് 40,250 ആണ് 75%ൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 500% എന്ന് കിട്ടും. ഇനി നമുക്ക് 80%ൻ്റെ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ ഓവർ ഹെഡ് എത്രയാണ്? 2,04,800. അത് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ്, 80%ൻ്റെ ഡയറക്റ്റ് വേജസ് 42,933 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 477.02% എന്ന് വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ലേബറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ഡയറക്റ്റ് വേജസിൻ്റെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഡയറക്റ്റ് ലേബറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ് ആണ് ഫോർമുല. അപ്പോൾ നമുക്ക് 60%ൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഓവർ ഹെഡ് 1,90,600 ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ് എത്രയാണ്? 60%ൻ്റെ 6,000. അപ്പോൾ 31.77 എന്ന് വരും. അതേപോലെ ഓവർ ഹെഡ് 75%ൻ്റെ 2,01,250 ഡിവൈഡഡ് ബൈ 7,500. അപ്പോൾ നമുക്ക് 26.83 എന്ന് വരും. അതേപോലെ തന്നെ 80%ൻ്റെ കാണാനായിട്ട് നമുക്ക് ഓവർ ഹെഡ് 2,04,800 ആണ്, ഡിവൈഡഡ് ബൈ 8,000 ചെയ്യുക. അപ്പോൾ നമുക്ക് 25.60 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എല്ലാവർക്കും നല്ല പോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണ് ഓൾ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.